നമ്മളെ കണ്ടാ നമ്മുടെ മക്കള് വളരുന്നത്, നമ്മളെ കണ്ടാ നമ്മുടെ മക്കള് പഠിക്കുന്നത്. പെങ്ങളെ ചെറിയ പാല് കുടിക്കുന്ന മക്കളുള്ള വീടുകളുണ്ടല്ലോ. അല്ലാ, ഉമ്മമാര് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ചെറിയ മക്കള് വന്നിട്ട് നിസ്കാരത്തിന്റെ മുസല്ലയിൽ വന്നിട്ട് ഉമ്മാടെ കൂടെ നിന്ന് നിസ്കരിക്കുന്ന പാല് കുടിക്കുന്ന മക്കളുണ്ടല്ലോ. ചെറിയ കുഞ്ഞുങ്ങളെ നിസ്കരിക്കുന്നില്ലേ, ചെറിയ മക്കളെ നിസ്കരിക്കുന്നില്ലേ? കാരണം ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളരുന്ന മക്കളങ്ങനാ. ഉമ്മമാരെ നിസ്കരിക്കുന്നത്, വാപ്പമാര് നിസ്കരിക്കുന്നത് കണ്ടു വളരുന്ന മക്കൾ ഉമ്മാടെ കൂടെ നിസ്കരിക്കും ചെറിയ പ്രായത്തിൽ പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചു നേരം അല്ലാടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പ ഒരു ദിവസം പോയില്ലെങ്കിൽ മക്കൾ ചോദിക്കും, എന്തേ വാപ്പ പള്ളിയിൽ പോകാത്തെ? വാപ്പ എന്നെ കൂടെ കൊണ്ടുപോ പള്ളിയിൽ, ഞാനും വരട്ടെ നിസ്കരിക്കാൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടി ചോദിക്കുക, ഞാനും വരട്ടെ നിസ്കരിക്കാൻ. സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് വാപ്പയും മകനും കൂടെ, ഒരു വല്ലാത്ത കാഴ്ചയാണോ? പക്ഷെ ഇന്നില്ലല്ലോ. ഇന്ന് വാപ്പയും പോകുന്നില്ല, മക്കളും പോകുന്നില്ല. വാപ്പയ്ക്ക് മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയില്ലടോ, കാരണം വാപ്പ നിസ്കരിക്കാറില്ല, ഉമ്മ നിസ്കരിക്കാറില്ല. പിന്നെങ്ങനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളെ തെറ്റ് ചെയ്താൽ അത് തിരുത്തി കൊടുക്കാൻ ഇന്നത്തെ വാപ്പ തയ്യാറാകുന്നില്ലല്ലോ, ഉമ്മ തയ്യാറാകുന്നില്ലല്ലോ. തന്റെ മക്കളെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വാപ്പയ്ക്ക് സമയമില്ല, അതിനുള്ള അർഹതയില്ലാതെ പോകുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ കോടതിയിലെ നശിച്ചവര് മൂന്ന് വിഭാഗം. ഏറ്റവും വൃത്തികെട്ടവർ, അള്ളാഹുവിന്റെ കരുണ പോലും കിട്ടാത്ത, അള്ളാഹു കരുണ കാണിക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാരുണ്ട്. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം പിതാവ. പിതാവ, ഏത് പിതാവ്? തന്റെ മക്കളും ഭാര്യയും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതെ നടക്കുന്നവൻ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്താത്ത വാപ്പ. നിനക്ക് എവിടെ തടമ്പുണ്ടെങ്കിലും, നീ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, അമ്മ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അമ്മ നിന്നെ വെറുതെ വിടൂല, കാരണം നീ തെറ്റ് കണ്ടിട്ട് തിരുത്താത്തവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ വയത് കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കുട്ടികളുടെ കോലം കണ്ടിട്ടുണ്ട്? മുടിയും വളർത്തി നടക്ക ആണ് വല്ല, എന്താ അവസ്ഥ എന്നറിയില്ല. കുട്ടികളുടെ മുടി വാപ്പ തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മക്കൾ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നു, കീറിയ പാൻറ് വിട്ടുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ നടക്ക, കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നു. ഏത് വാപ്പയാ? ഇവിടെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്ന് അറിയുന്ന വാപ്പ തന്റെ മക്കള് കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുമ്പോ പ്രതികരിക്കുന്നുണ്ടോ? ഒന്ന് ഉപദേശിക്കുന്നുണ്ടോ? വാങ്ങിച്ചു കൊടുക്കുന്നത് ആരാ വാപ്പ? ഇന്നത്തെ കുട്ടികൾ ഔറത്ത് തുറന്നിട്ട് ആരാ വാപ്പ എന്ന് പറഞ്ഞ ആരാ? വയത് കേൾക്കാൻ വന്നപ്പോ മുണ്ടു കൊടുത്തിരിക്കുന്നുണ്ട്. വയത് കേൾക്കാൻ വന്നപ്പോ വലിയ ഈമാനോടുകൂടി മുണ്ടും മുണ്ടൊക്കെ എടുത്ത് വളരെ ഈമാനോടുകൂടി ഇരിക്കുന്നുണ്ട്. വയത് കഴിഞ്ഞ് പോകുമ്പോ നോക്കണം, ഇറച്ചിക്കടയില് പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തുടയും കാണിച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകുന്ന മുണ്ടും മടക്കി കുത്തിക്കിട്ട്. വയത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഈ മുണ്ടും മടക്കി കുത്തിക്കിട്ട് തുട വരെ വയത് കേൾക്കാൻ വന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന വാപ്പ. അതീ നമ്മള് മനസ്സിലാക്കേണ്ടത് എവിടെയാ? എന്റെ പ്രിയപ്പെട്ടവര്, പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കൾ നടക്കുന്ന കോലം എങ്ങനാ? അള്ളാഹു ഇന്നത്തെ ചെറുപ്പക്കാരുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അമീൻ പറയടോ. ഒരു കീറിയ പാൻറ് വിട്ടിട്ട് അള്ളാഹു അവന്റെ വാപ്പയ്ക്ക് ഒരു നല്ല പാൻറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും അള്ളാഹു കൂടെ തന്നെ ജയിക്കുമാറാകട്ടെ. അവന്റെ വാപ്പ വലിയ മോലാളിയെ പോലെ നടക്ക, മോൻ കീറിയ പാൻറ് അരിച്ചിരിക്കണേ, കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നതോ പേടിയാണ് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. പിന്നെ പെണ്ണുങ്ങളെ ഒന്നും പറയാതിരിക്കില്ല, അവരും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞ അകത്തായി പോകും, അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാണോ? ഞാനൊരു 7-8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ട്, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ടെന്ന് ഞാൻ 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചു. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഈ ലൈബ് കൊണ്ടുള്ള ഉപകാരം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ പ്രസംഗത്തിന്റെ ലൈബ് കൊണ്ടുള്ള ഉപകാരം അതാ. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാം. ഉദാമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നോക്കി കണ്ടു പറയാൻ കേട്ടോ. പെണ്ണുങ്ങളെ ഒന്നും പറഞ്ഞേക്കരുത്, അവരെ എടിയെന്നൊന്നും വിളിക്കാൻ പാടില്ല. മഹതിമാരെ അവരൊക്കെ അള്ളാഹു അങ്ങനെ പറച്ചനെ ചിരിക്ക് തരാ. ഞാൻ പറയും മന്ദരുമാറാകട്ടെ. ഇന്നിങ്ങനെ പോട്ടി ഉഷാറുള്ള നാളെ ഉണ്ടല്ല, നാളെ ലൈവ് ഇല്ലാതിരുന്ന അത്രയും നല്ലത്. അള്ളാഹുമാ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന എന്തെങ്കിലും പറയാൻ പറ്റുമോ? എടാ, ഇന്നത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ത് നിസ്സാരമെന്നറിയോ? വാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളോ ആൺകുട്ടികളൊക്കെ, പെണ്ണുങ്ങളൊക്കെ, എടാ ഇന്നത്തെ കുട്ടികൾ രാത്രിയായ സായിപ്പിന്റെ നിക്കറിട്ടുണ്ട് അടക്കല്ലേ, കള്ളമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കേ, എല്ലാം ഇത്രയുള്ള നിക്കറ് വിട്ടിട്ട് വെളിയിറങ്ങും.
വീട്ടിൽ നടക്ക. ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്ക. ആരുടെ മുമ്പിലൂടെ? പ്രായപൂർത്തിയായ സഹോദരന്റെ മുമ്പിലൂടെ. ജ്യേഷ്ഠൻ അനുജൻ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്ക. ഇത് വാപ്പ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് വാപ്പ തെറ്റാണെന്ന് പറയുന്നില്ല, ഉമ്മ തെറ്റാണെന്ന് പറയുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ കൂടപ്പുറപ്പുകളല്ലേ, അവർക്കിപ്പോ എന്താ അങ്ങനെ എന്താ കൂടപ്പുറപ്പിനെ കാണാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചത് നിനക്ക്? എടാ, ഒരു സഹോദരന് സഹോദരിയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? ഒരു സഹോദരിക്ക് സഹോദരന്റെ ഔറത്ത് കാണാൻ പറ്റും? എന്തിനാ നിന്റെ ഉമ്മയുടെ ഔറത്തിന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന അവിടെ ഒരു ഉമ്മയുടെ ഔറത്ത് മകന് കാണാൻ പറ്റുമോ? ഒരു വാപ്പയുടെ ഔറത്ത് മകൾക്ക് കാണാൻ പറ്റുമോ? നീ എന്താ വിചാരിച്ച മക്കള് നേരെയാകുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചതെന്നേ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെന്നറിയോ? സെക്സ് പടം ഒരുമിച്ചിരുന്ന് കാണുന്ന വാപ്പായുമ്മയില്ലേ? വാപ്പായുമ്മയും കൂടപ്പുറപ്പുകൾ ഒരുമിച്ചിരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അരപ്പാവാടയിട്ട് ആടുന്നത് കാണുന്ന കാലമല്ലേ? മക്കള് നന്നാകുന്ന എങ്ങനെയാ നിനക്കറിയോ? അല്ലാഹു ചോദിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അംഫുസകും വഅഹ്ലീകും നാരാ വഖൂദുഹന്നാസു വൽഹിജാറ
നരകത്തിൽ നിന്ന് നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ല, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ, അവരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ ഉമ്മമാരോട് പറയുന്ന വാപ്പമാരോട് പറയുകയാ, മക്കളല്ല നന്നാകേണ്ടത്, നാട്ടുകാരല്ല നന്നാകേണ്ടത്, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. നിങ്ങള് നന്നായാ മക്കള് നന്നാകും വാപ്പാ, മക്കള് നന്നാകും ഉമ്മ, ഇല്ലെങ്കിൽ നിന്റെ കുടുംബം തന്നെ തകർന്നു പോവുകയാ. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറയുകയാ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള മൂന്നാമത്തെ കടമ, അവനാരാ അല്ലാഹയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, നബിതങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, ദീനിന്റെ ശിആറുകൾ പഠിപ്പിച്ചു കൊടുക്കൂ. മക്കളെ കൊണ്ടുവന്ന് പണം കൊടുത്ത് ഏതെങ്കിലും വലിയ സ്കൂളിൽ കൊണ്ടുവിട്ടാ മക്കള് നന്നാകില്ല. മക്കള് നന്നാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ മക്കളുടെ പുറകെ നടക്കണം ബാപ്പാ. മക്കളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ വിട്ടാ പോരാ. ആ മക്കളെ സ്കൂളിൽ പോകുന്നുണ്ടോ, അവര് പഠിക്കുന്നുണ്ടോ, അവരുടെ കൂട്ടുകാരാരാ, അവരെ കുറിച്ച് പഠിക്കണം ബാപ്പാ. ആ മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ പഠിക്കണം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിൽക്കുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാ. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് ട്യൂഷന് പോകുന്നുണ്ടോ, അവര് കൃത്യസമയം സ്കൂളിൽ എത്തുന്നുണ്ടോ, ഇതിനെ കുറിച്ച് അന്വേഷിക്കണം. അത് മാത്രമല്ല മക്കളോട് സംസാരിക്കണമല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമല്ലോ, എന്റെ മക്കളെ നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമല്ലോ. അത് മാത്രമല്ല ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പാ, നിസ്കരിക്കാ പറഞ്ഞു കൊടുക്കണം, പടച്ചവനെ ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടത്. ഒരു വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എങ്ങനെയാകുമെന്നറിയോ? ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ മക്കൾ ആരാകുമെന്നറിയോ? വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എത്ര വലിയ പദവിയിലെത്തുമെന്നറിയോ? ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാ, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഒരു വാപ്പ വളർത്തിയല്ലോ, ഒരു ഉമ്മ വളർത്തിയല്ലോ, വാപ്പയും ഉമ്മയും മക്കളെ വളർത്തിയപ്പോ ആ മക്കൾ ആരായെന്നറിയോ? ഞാനൊരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരാ, എങ്ങനെയാണ് മക്കൾ. ാണ് മക്കളെ വളർത്തേണ്ടത്? ഇതുപോലെ വേണം മാതാപിതാക്കൾ മക്കളെ വളർത്താർ. എങ്ങനെയാ വളർത്തേണ്ടത്? ആരാണെന്നറിയോ? ഈ വാപ്പയെയും ഉമ്മയെയും മകളെയും നിങ്ങളൊന്ന് വിലയിരുത്തണോ? ഇതിൽ ആരാണ് വിജയിച്ചവരെന്ന് പറയാൻ കഴിയോ? ഇതിലാരാണ് ജയിച്ച ആളെന്ന് പറയാൻ കഴിയോ? പരസ്പരം തൂക്കിവിടുക മനസ്സില്ലാതെ മത്സരിച്ച മൂന്ന് പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് ഒരു ഉമ്മ തന്റെ മക്കളെ വളർത്തേണ്ടത്? ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തേണ്ടത് എന്ന് ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിക്കുന്നത് 40-ാമത് വയസ്സുള്ള ഖദീജയാ. നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ള ഖദീജ എന്ന് പറയുന്ന ആ മഹദീയ നബിതങ്ങൾ എന്ന 25 വയസ്സുള്ള നബിതങ്ങളെ വിവാഹം കഴിക്കുകയാ. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ. നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പടച്ചറപ്പേ നബിതങ്ങൾക്ക് 35-ാമത്തെ വയസ്സിലാ ഫാത്തിമ എന്ന് പറയുന്ന മുന്നിനോട് ജനിക്കുന്നത്. ഫാത്തിമ എന്ന് പറയുന്ന പുന്നിനോട് ജനിക്കുന്നത് നബിതങ്ങളുടെ 35-ാമത്തെ വയസ്സിലാ. പടച്ചറപ്പ് ൾ
ഹസ്തം അങ്ങനെ തന്നെയാണ്. ഫാത്തിമ വരുന്നത് കണ്ടാ നബിതങ്ങൾ വരുന്നത് പോലെയാണ്, ഫാത്തിമ ചിരിക്കുന്നത് നബിതങ്ങളെ ചിരിക്കുന്നത് പോലെയാണ്. എല്ലാവരും പറയും ഉപ്പാന്റെ മകളാ ഖദീജ ബീബിക്ക് ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ വളർത്തുകയാണ്, നല്ലതുപോലെ വളർത്തുകയാ. അവസാനം റബ്ബേ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സുണ്ട്. ഖദീജ ബീബിക്ക് 65 വയസ്സായപ്പോ ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ വീടിന്റെ മുറ്റത്തിങ്ങനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. കുളിച്ചൊരുങ്ങിയിട്ട് ഖദീജ എന്ന 65 വയസ്സുള്ള ആ പ്രായം ചെന്ന ഉമ്മ വീടിന്റെ മുമ്പിൽ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. നബിതങ്ങൾ കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ നബിതങ്ങളെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. വയസ്സുള്ള ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് നബിതങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഞാൻ അവിടത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടില് തലവെച്ച് കിടക്കുകയാ. നബിതങ്ങൾ അനുവാദം കൊടുത്തു. 25 വയസ്സുകാരിയല്ല, 35 വയസ്സുകാരിയല്ല, 45-കാരിയല്ല, 55-കാരിയല്ല, 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടില് തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഖദീജ എന്തേ ഖദീജ എന്നെ നോക്കി ചിരിക്കുന്നത് എന്തേ ഖദീജ? യാ റസൂലല്ലാ എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രകാശമാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, 65-കാരി നിബിതങ്ങൾ എന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഇത് ഈ നാട്ടിലെ പെണ്ണിന് തിരിയൂല, ഇത് ഈ നാട്ടിലെ പ്രായമുള്ളവർക്ക് തിരിയൂല. കാരണം പ്രായം ചെന്നാല് വാപ്പയും ഉമ്മയും രണ്ട് റൂമിലാ. 40 കഴിഞ്ഞ 50 കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് വേറെ വേറെ റൂമിലാണ്. ഒരുമിച്ച് കിടക്കാറില്ലല്ലോ, ഒരുമിച്ച് കിടക്കാറില്ലല്ലോ. ഒരുമിച്ച് കിടക്കേണ്ടത് അപ്പോഴാ ബാപ്പാ. പ്രായം ചെല്ലുന്ന സമയത്താണ് നീ നിന്റെ ഭാര്യയുടെ കൂടെ കിടക്കേണ്ടത്. പെങ്ങളെ വികാരം തീർക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കേണ്ടത്, പ്രായം ചെന്ന മുടി നരച്ചു പോയ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടത് മരണത്തിന്റെ സമയത്താ. അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് മാത്രം യുവത്വത്തിന്റെ സമയത്ത് മാത്രമല്ല. 65-കാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ എന്ന ഭർത്താവിന്റെ മടിത്തട്ടില് തലവെച്ച് കിടന്നിട്ട് നബിതങ്ങളോട് പറയുന്നു, എന്ത് ഗ്ലാമറാ നബിയേ, എന്ത് സൗന്ദര്യമാ നബിയേ. ഖദീജ 25 കൊല്ലമായില്ലേ, 25 കൊല്ലമായില്ലേ, 25 വർഷമായിട്ട് കാണുന്നതല്ലേ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയോട് മറുപടി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബിതങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ ഫാത്തിമാനെ നല്ലതുപോലെ നോക്കടേ നബിയേ. ഒരുമ്മയുടെ ആവശ്യമുള്ള സമയമാ, ഒരുമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാ. ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണം. എന്റെ പൊന്നുമോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബിതങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്
നമ്മളെ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി നബിയേ. എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തു നബിയേ. 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. 25 വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഭാവം അങ്ങയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന ഭാര്യ അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുമ്പോ നബി തങ്ങള് വാപൊത്തുകയാ. ഖദീജ നീ പൊരുത്തം ചോദിക്കല്ലേ? ഖദീജ പറയാനൊരു പരാതിയുമില്ല. പെങ്ങളെ ആരാണ് ഖദീജ എന്നറിയോ? ഖദീജാനെ പോലെ ഒരു പ്രതിഫലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാ ഖദീജക്കല്ല കൊടുക്കുന്നത്, മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കും. പെങ്ങള് എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയോ? 25 വർഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവ് എപ്പോഴും പറയും, നിന്റെ നാവിന് വല്ലാത്ത നീളവാ പടച്ച റബ്ബേ. നബിതങ്ങൾ പറയുന്നു, ഖദീജ പരാതിയില്ല, യാത്ര പറയല്ലേ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ? ഖദീജ ബീവി പിരിയുന്ന സമയത്ത് നബിതങ്ങൾ കരയുകയാ, അല്ലാന്റെ റസൂല് കരയുകയാ, എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേക്കുകയാണ്. നബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, അവിടെ നിന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയിൽ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബിതങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാ, ഞാൻ മരിച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എന്റെ ശരീരം വേറെ ആരും കാണരുത്, എന്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്, അങ്ങ് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാറ്. നബിതങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയേ? നബിതങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളയോട് ഖദീജ ബീവി പറയുകയാ, 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് വേണം നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാര്. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമെങ്കിൽ അങ്ങില്ലാതെ പറ്റില്ല നബിയേ, അങ്ങില്ലാതെ പറ്റില്ല നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എനിക്ക് വേണം നബിയേ, തരുമോ യാ റസൂലല്ലാ? നബിതങ്ങളെ തലകുലിക്കു. 3ാമതായിട്ട് ഖദീജ ബീവി പറയുകയാ, ഞാൻ മരിച്ച അവസാനം ഖബറിൽ ഇറക്കി വെക്കുമല്ലോ. എന്റെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ അങ്ങിറങ്ങണം നബിയേ, ഖബറിനകത്തിറങ്ങണം നബിയേ, ജനാസ ഇറക്കി വെക്കണം നബിയേ. എന്റെ കബളിൽ
മണ്ണിന്റെ താഴെ നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാര്. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, ഫാത്തിമ കാണുകയാ, ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ, വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് മരണപ്പെട്ടു. നബി തങ്ങളാ കുളിപ്പിച്ചത് ഒരു ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആല ജനാസ കുളിപ്പിക്കുകയാ. അവിടെ നിന്ന് കഫം പൊതിയാ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ശാലെടുത്തിട്ട് നബി തങ്ങള് ചുംബിക്കുകയാ, നബി തങ്ങള് ചുംബിക്കുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. ജനാസ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബി തങ്ങൾ ഇറങ്ങുകയാണ്. നബിതങ്ങൾ ഇറങ്ങുകയാ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അവിടെ നിന്ന് നബിതങ്ങൾ വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവിടെ നിന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി. നബിതങ്ങൾ മണ്ണു വാരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. നബിതങ്ങളാണ് ഖദീജ ബീബിയുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ. ഇനി പടച്ചവനെ 63-ാമത്തെ വയസ്സില് അള്ളാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അലിയാര് തങ്ങൾ എന്ന ഭർത്താവിനോട് അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. എന്റെ ഉപ്പാന്റെ അടുക്കൽ എനിക്ക് പോകണം. അവിടെ നിന്ന് അനുവാദം ചോദിച്ചിട്ട് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമൂട് കടന്നു വരുമ്പോ നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു. ഫാത്തിമ എപ്പ വന്നാലും നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ വാപ്പ എഴുന്നേക്കണമെന്നാണ്. നബിതങ്ങൾ ഫാത്തിമ വന്നാ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് നബിതങ്ങൾക്ക്. പക്ഷേ നബിതങ്ങളെ സുഖമില്ലാതെ കിടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് വന്നപ്പോ നബിതങ്ങൾ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് വാപ്പാന്റെ അടുത്ത് വന്ന് ഫാത്തിമ ഇരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഉപ്പാടെ മരണമടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ, ഉപ്പാടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ നബിതങ്ങൾ രണ്ടാമതും വിളിച്ചു, മോളെ ഫാത്തിമ, അടുത്തത് നീയാ ഫാത്തിമ. എന്റെ പുറകിൽ നീയുണ്ട്, എന്റെ തൊട്ടു പുറകിൽ നീയുണ്ട്. മരണം പറഞ്ഞപ്പ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. വാപ്പ പറഞ്ഞു, അടുത്തത് നിന്റെ ഊഴമാട്. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിരിക്കുകയാ. പടച്ചറപ്പേ, നബിതങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബിയുല്ലവ്വല് 12-ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടക്കുന്നു. നബിതങ്ങളുടെ ചാരത്ത് ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഇരിക്കുന്നുണ്ട്. ആയിഷ ബീബിയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ റസൂലുള്ള എന്ന വാപ്പ ആയിഷ ബീബിയുടെ നെഞ്ചിൽ കിടന്നിട്ട് വഫാതാവുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് നബിതങ്ങൾ വഫാത്താകുന്നത്.
അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം കണ്ടു, തന്റെ ഉമ്മയായ ഖദീജ ബീവിയുടെ മരണം കണ്ടു. ഇനി ഫാത്തിമാനെ അറിയണോ, ഈ വാപ്പായ്ക്കും മകൾക്കും ജനിച്ച ഫാത്തിമയുടെ ചരിത്രം അറിയണോ? പെങ്ങളെ, 29 വയസ്സ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സ് പ്രായമായപ്പോ ഒരു ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഫാത്തിമ ബീബി 29-ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ വരുന്ന സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ നിന്നതുപോലെ, റസൂലുള്ള വന്നപ്പോ 65-ാമത്തെ വയസ്സിൽ ഉമ്മ നിന്നതുപോലെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വന്നു, സലാം പറഞ്ഞു, സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ ഹസനും ഹുസൈനിനെയും പൊന്നുപോലെ നോക്കണേ, ഹുസൈനിനെയും എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ, എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, പോകാ സമയമായി, എന്റെ മരണം അടുത്തു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുകയാ, ഞാൻ മരിച്ച പകല് കബറടക്കരുത്, രാത്രിയിൽ വേണമെന്ന കബറടക്കാര്, രാത്രിയിൽ വേണമെന്ന കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ, എന്തേ പകല് കബറടക്കിയാൽ? അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ പകലാണ് മരിക്കുന്നതെങ്കിൽ, ഖബറടക്കുന്നതെങ്കിൽ, എൻ്റെ കഫം പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിലിറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. അവരെന്നെ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ്, വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ല. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിൽ ഇറക്കുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, കാരണം വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മയുടെ മകള് പറയുകയാ, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, കാരണം ജനാസ കൊണ്ടുപോകുമ്പോ പോലും ഒരാളും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. പെങ്ങളെ, കല്ലമ്പലത്തും കടുവാപ്പള്ളിയിലും പോയി ഫർദ് വാങ്ങുമല്ലോ, ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്, അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുമല്ലോ, ഇറങ്ങിക്കിടക്കാറ്, നിനക്കിത് തിരിയില്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള്, അവസാനം അവിടെ നിറപ്പേ. അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് യാത്രയായി എന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാവുപ്പാ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാണ്, നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിലാണ് വളർത്തേണ്ടത്. വളർത്തണമെങ്കിൽ ആദ്യം ഉമ്മ നേരെയാകണം, വാപ്പ നേരെയാകണം, നിങ്ങൾ ദീനുള്ളവരാകണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം, നിങ്ങൾ ശരീരം മറയ്ക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് കണ്ടു വളരുന്ന മക്കള് അവരും നല്ല മക്കളാവുകയാ, അവര് സ്വാലിഹീങ്ങളാവുകയാ, അവര് നിനക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവുകയാ. അല്ലാതെ നിങ്ങൾ വളരെ മോശമായ ജീവിതം നയിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നന്നാകണമെന്ന് വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടുണ്ട് വാപ്പാ, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമം.
ക്ഷമമുണ്ട്. പടച്ചവനെ ഇന്നും ഒരു പിതാവ് പറഞ്ഞത് ഉസ്താദേ എന്റെ പൊന്നുമകളൊന്ന് നന്നാകാ ദുആ ചെയ്യടേ. ഉസ്താദേ സഹിക്കുന്നില്ല എന്റെ മകള് നന്നാകാൻ, എന്റെ പൊന്നുമോള് ഉമ്മാനെ തല്ലുകയാ ഉമ്മാനെ പിടിച്ച് തള്ളുകയാ ഉമ്മാനെ ചീത്ത പറയുകയാ, അതുകൊണ്ട് എന്റെ മകള് നന്നാകാ ദുആ ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള് നല്ലവരാകണോ? ആദ്യം നമുക്ക് നന്നാകാം, നമുക്ക് നല്ലവരാകാം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാ നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമുക്കിടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയുമായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരുമ്മയെ കൊടുക്കണം, അവനെ നല്ല ഒരുമ്മയെ കൊടുക്കണം. അതുകൊണ്ട് പെണ്ണുകെട്ടിയെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും നന്നാകാനൊരു എളുപ്പ വഴിയുണ്ട്. ഉസ്താദെ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യ സുബ്ഹാനല്ലാഹ് ഓർമ്മപ്പെടുത്തല്ലേ ഉസ്താദെ, വലിയ പ്രയാസമാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവിപ്പിക്കും. പലരും കൈവെക്കണില്ല, പലരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേണോ വേണ്ടയോ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദേ സ്വർഗത്തിലുണ്ടോ ഇവിടെ? അല്ലേ, ഇവിടെ തന്നെ പറ്റണില്ല. അല്ലാ അതിന് സ്വർഗത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിലൊക്കെ നല്ലവരാണ്, നമ്മുടെ ഭാര്യമാരൊക്കെ മാറിപ്പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം. തട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും, അടിയും വഴക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ നല്ലതാണ്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആ പെണ്ണുങ്ങൾ ഒന്ന് കൈവക്കിക്കേ, ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ആരെ, ഈ അടിയും വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമൊന്നും അല്ല. സ്നേഹമുള്ള നബിതങ്ങളുടെ വീടിനൊക്കെ തടിയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി ഇറച്ചിക്കറിയും പാത്രം എറിഞ്ഞ് പൊട്ടിച്ചളഞ്ഞു. നിന്നല്ലേ നമ്മുടെ ആമിന. നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലക്ക് പാത്രം എറിഞ്ഞ് പൊട്ടിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ആമിന എത്ര പാവാ. നബിതങ്ങളുടെ വീട്ടിൽ പോലും ഉമർ ബിൻ ഖത്താബ് റളിയ ഉമർ വരുന്ന വഴി കൂടെ പോലും ഇബ്ലീസ് വരുത്തില്ല, അത്രയ്ക്കും പേടിയ ഉമറിന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലക്ക് ഖലീഫയായിരിക്കുമ്പോ ഒരു സഹാബിയുടെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വഴക്കാം. ഈ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഉമർ തങ്ങളോട് പരാതി പറയാൻ ഒരു ചങ്ങാതി പോയി. ഖലീഫയല്ലേ, ഇന്ന് നിന്റെ കാര്യത്തെ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോ കാണുന്ന രംഗം, പടപേടിച്ച് പന്തളത്ത് പോകുമ്പോ പന്തം കൊളുത്തി പടാണ് പറയണ പോലെ, ഉമർ തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ ഉമർ തങ്ങളുടെ വീട്ടില് ഉമർ തങ്ങളുടെ ഭാര്യ വഴ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ വഴക്ക് നടക്കാം. അപ്പൊ ഈ സാധുവായ മനുഷ്യ ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് പോയിട്ട് അള്ളാഹു ഇതിനെക്കാലും നല്ലത് ആരോട് പറയാനോ തിരിച്ചു പോയി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ തങ്ങൾ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നില്ല, എന്തിനാ വന്നേ? ഏ ഒന്നുമില്ലപ്പ, ചുമ്മാ വന്നേ. എന്തിനാപ്പ വന്നേ? അല്ല ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് പറയാമെന്ന്. അപ്പോഴാ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. പെണ്ണുങ്ങൾ ഇങ്ങനെ അപ്പ സ്നേഹമുള്ളിടത്തല്ലേ
ഇയും വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്ക് കൂടിയിട്ട് പിണങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾ ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും തമ്മിൽ പിണക്കം. സാധാരണ ഒരു രാത്രി അതിനപ്പുറം പോകാറില്ല, പക്ഷെ ആ പിണക്കത്തിൽ നീണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും മിണ്ടണില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹ മധ്യസ്ഥ പറയാൻ വന്നു. ഭാര്യയുടെ പാപ്പായുമാണ് നബിതങ്ങളുടെ കൂട്ടുകാരരോ, മധ്യസ്ഥ പറയാൻ വന്നു. മധ്യസ്ഥ പറയാൻ വന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആലഹയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നീ ആദ്യം പറയാം. നമ്മൾ അങ്ങനല്ല പറയണം, നീ മിണ്ടരുത്, ഞാൻ പറയും. ഭർത്താവ് പറയും, ഭാര്യ മിണ്ടാൻ പാടില്ല. നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ, എന്റെ പരാതി എന്താ പറഞ്ഞോ, എന്റെ വാപ്പയിൽ ഇരിക്കണ, പറയാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആലഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് നബിതങ്ങളെ പറഞ്ഞു. വാപ്പയല്ലേ മുമ്പിൽ ഇരിക്കുന്നത്, അപ്പൊ ഇത്തിരി സ്വാതന്ത്ര്യം, നിങ്ങള് അങ്ങയാള് എന്നൊക്കെ പറയണ പോലെ എന്തോ പറഞ്ഞു. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹ സഹിച്ചില്ല, ആയിഷ ബീവിയെ തല്ലി. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവിയെ, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ വാപ്പ അബൂബക്കർ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അടിച്ചു കളഞ്ഞു. പടച്ചോനെ ആയിഷ ബീവി കരയാൻ തുടങ്ങി. ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പ തല്ലിയിട്ട് സങ്കടം കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ പിണങ്ങിയിരുന്ന നബിതങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷാനെ കെട്ടിപ്പിടിച്ചു. പിണക്കമായിരുന്നു, ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ തീർന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആലഹ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്ന മധ്യസ്ഥ പറയണം, എന്റെ പെണ്ണുമ്പിള്ളെ തല്ല നിനക്ക് ആരാ അവകാശം തന്നെ. അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാ ബന്ധം, ഇതാ ഭാര്യയും ഭർത്താവും, ഇതാണ് ഭാര്യയും ഭർത്താവും. ഒന്ന് കരഞ്ഞാ തീരണം സഹോദര, വഴക്കും ബഹളവും ഒക്കെ അടി കൂടണം, എന്ത് വേണമെങ്കിലും കൂടിക്കോ, സ്നേഹമുള്ളിടത്തല്ലേ. പക്ഷെ അതിനൊരു പരിധി ഉണ്ടാകണം. ആയിഷ ബീവി റളിയല്ലാഹു തആലഹ ചെറിയ പെണ്ണ, ഒരിക്കൽ ദേഷ്യം വന്നപ്പോ നബിതങ്ങളോട് ചോദിച്ചു, എപ്പോഴും ഹദീജാനെ കുറിച്ചാ പറയാ നബിതങ്ങൾ, എന്റെ ഹദീജ അങ്ങനെ ആയിരുന്നു, എന്റെ ഹദീജ എങ്ങനാ, നിന്നെ പോലൊന്നും അല്ല എന്ന് നബിതങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും. ഒരിക്കൽ ആയിഷ ബീവിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ചോദിച്ചു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, ലോകത്ത് വേറെ പെണ്ണൊന്നും ഇല്ലെന്ന്. തന്റെ ഹദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങളെ കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് കരയാ, നബിതങ്ങളെ കരഞ്ഞടോ, അല്ലാഹുവിന്റെ റസൂലിനെ സഹിച്ചില്ല ഹദീജാനെ കിളവി എന്ന് വിളിച്ചത്. നമ്മുടെ പെണ്ണുമ്പിള്ളെ മൂദേവി എന്ന് വിളിച്ചാലും നമ്മൾ മുണ്ടില്ല അല്ലേ, നമ്മൾ വിളിക്കണം എന്തായാലും. കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾക്ക് സഹിച്ചില്ല, നബിതങ്ങൾ കരഞ്ഞടോ. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഹദീജാനെ പോലെ നിങ്ങളൊന്നാവില്ല. അതുകൊണ്ട് കുടുംബമാകുമ്പോ അങ്ങനെ വഴക്കും ബഹളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഭാര്യയും ഭർത്താവും നല്ലവരാകണം, സന്തോഷമുള്ള ഒരു വീടാകണം, അതിനൊറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, പെങ്ങളൊക്കെ പെണ്ണും കെട്ടി മക്കളുമായില്ലേ, ഇനി നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങളുടെ വീട് സ്വർഗമാകും, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞുതരട്ടെ ഭാര്യ നന്നാകാൻ, ഭാര്യ നന്നാകാൻ ഒരു വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും നന്നാകാൻ, നമ്മുടെ വീട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാം, ഒരു നന്മ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 9:50 ആയില്ലേ, 10:30 ആയില്ലേ, 10 മണിയല്ലേ, 10 മണിയല്ലേ, നിർത്തിക്കൂടെ, ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ വാ ചെയ്യാം. നാളെ രാവിലെ എഴുന്നേറ്റ് വായ്പ ചങ്ങനാശ്ശേരി പോകേണ്ടതാ. രാവിലെ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് കോഴിക്കോടായിരുന്നു, അത് ഉറങ്ങിയിട്ട് പോയില്ല ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് താമസം തന്നെ എത്തിയ ചുമ്മാ അടന്ന ഉറങ്ങിപ്പോയി. പക്ഷേ അപ്പം നാളെ ഇനി വായ്പാടുന്ന പള്ളിയിൽ നിന്ന് ജുമായും കഴിഞ്ഞ് വേണം വരാൻ. ഇരിക്കുമോ, എങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നാളെ പറയാം. എന്ത് വേണം, ഇരിക്കുമോ? നാളെ ഉണ്ടെങ്കിലല്ലേ, മരിച്ചുപോയാൽ എന്ത് ചെയ്യും? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ലവരാകണം, നമ്മുടെ ഭാര്യ നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ഒരു വഴിയുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റില്ലേ, ഇപ്പോൾ ബക്കറ്റ് എടുത്ത് പ്രസിഡന്റിന് ഒന്നും കാണുന്ന പോലില്ല. അതെ, ബക്കറ്റ് എടുക്കപ്പോ, പോക്കറ്റ് കൈയ്യട്ടോ, ഞാൻ പറഞ്ഞു തരാം, കൊടുത്തോ, നഷ്ടമൊന്നുമില്ല.
ഈ പൈസ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിനക്ക് അല്ലാഹിക്ക് ഒരു നേട്ടം ഇല്ല, നീ കൊടുത്ത നിനക്ക് നേട്ടം. സദക്ക വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് നിന്നേപ്പോ സദക്ക വിപത്തുകളെ തട്ടിമാറ്റൂല്ലേ? പറ മാറ്റൂയില്ലേ? ഉദാഹരണം ചോദിക്കട്ടെ. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി, ബാത്റൂമിലേക്ക് കയറുന്ന സമയം കാല് തെറ്റി താഴെ വീണു. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. വീണു പോയാലോ? അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കൾ ഓടി വന്ന് നിലവിളി കേട്ടു, മക്കൾ ഓടി വരുമ്പോൾ വാപ്പതോ താഴെ കിടക്കുന്നുണ്ട്. പൊക്കിയെടുത്തുകൊണ്ട് കെ ടി സി ജിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി. ഡോക്ടർ നല്ല മനുഷ്യനാണ്, ഐ സി തുറന്നിട്ട് പറഞ്ഞ് എ സിക്ക് അകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം. നേരെ അകത്തേക്ക് കയറ്റി കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പോയി റെഡിയാക്കിക്കൊള്ളാം കാശ്. നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് നാളെ രാവിലെ നോക്കുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ ഹത്തീബിൻ്റെ റൂമിൻ്റെ മുമ്പിൽ നിൻ്റെ മോം വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദി ചോദിച്ചു, എന്താടാ നീന്ത ജുമായിക്ക് നേരത്തെ വന്നോ? ഇല്ല ഉസ്താദി, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ. എന്ത് പറ്റി മോനെ? വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് സീരിയസ് ആയിട്ട് ഐ സി യു കിടക്കുകയാ. ഉമ്മ തന്നു വിട്ടതാ പൈസ. അതാ ഉസ്താദ് ജുമായിക്ക് ദുആ ചെയ്യണേ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താ രക്ഷപ്പെടുമെന്ന്? അറിയാഞ്ഞിട്ടല്ല, പൈസ കൊണ്ടുവന്ന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദെ 500 പള്ളിക്ക് ദുആ ചെയ്യണം കേട്ടോ, ഉസ്താദ് ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക രക്ഷപ്പെടുത്തുവെന്ന്. ഇപ്പൊ ബക്കറ്റ് ഇട്ട ബാത്റൂമിൽ വീഴാതെ തന്നെ രക്ഷപ്പെടുവല്ലേ? അല്ലാഹു ഈ മന്ദിരമാകട്ടെ. ഇപ്പൊ ഇട്ട ബാത്റൂമിൽ വീഴുവോ? വീഴത്തില്ല. അതിനകത്തിട്ട് സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയ്ക്ക് റസൂലുള്ളാഹി ധൈര്യമായിട്ട് പൊക്കോ. ഇൻഷാല്ലാ തൃതി ഒന്നും വേണ്ട കേട്ടോ, സമാധാനത്തിൽ വാങ്ങിച്ചു. അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. അല്ലാഹുവെ പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കുന്നു, അല്ലാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ, അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് പിരിയാ. ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? അല്ലാ, പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറയുകയാ, ആ വീട് പോലെ നമ്മുടെ വീടാകണം, ആ വീട് പോലെ നമ്മുടെ വീടാകണം. ഏത് വീട് പോലെ എന്നറിയോ? മഹാനായ സയ്യ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആലാ അൻഹു, വാപ്പയും മകനും കൂടെ നബിതങ്ങളുടെ മുമ്പിലേക്ക് പോയതാണ് നിസ്കരിക്കാർ. താമസിച്ച് പള്ളിയിൽ നിന്ന് വരുന്ന തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ, വരണ്ട സമയം കഴിഞ്ഞിട്ടും ഭർത്താവും മകനെയും കാണാതെ വന്നപ്പോ, ഉമ്മു സുലൈഹ റളിയല്ലാഹു തആലാ അൻഹ പള്ളിയിൽ പോയ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. പള്ളിയിൽ പോയ ഭർത്താവിനെ കാണുന്നില്ല, ഭാര്യയ്ക്ക് സമാധാനമില്ല, വീടിന്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ അതാ ദൂരനെന്ന ഭർത്താവും മകനും നടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനും ഭർത്താവും നടന്നു വരുന്നുണ്ട്. ഉമ്മു സുലൈമിന് സന്തോഷമായി. പടച്ചറപ്പേ, അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുമ്പിലെത്തുമ്പോ ഉമ്മു സുലൈം ഒരു കാഴ്ച കാണുകയാണ്. മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യന്, ഭർത്താവിന്റെ കൂടെ വേറെ ഒരു മനുഷ്യന്. പടച്ചവനെ വീടിനകത്ത് കയറി സലാം പറഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു വീടിനകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുകയാണ്, അബൂ തൽഹ, ആരാ കൂടെയുള്ള പ്രായമുള്ള മനുഷ്യനാരാ? അവിടം പറഞ്ഞു, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സഹാബ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ, ലബ്ബൈക യാ റസൂലല്ലാഹ്,
ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യനാട് ഉമ്മ സുലൈമിനോട് പറഞ്ഞു ഉള്ള ഭക്ഷണം എടുക്ക കൊടുക്ക. ഉമ്മ സുലൈം ചോദിക്കുന്നു, തൽഹ, ഈ വീടിനകത്ത് ഭക്ഷണമില്ല, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഈ വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, നമ്മൾ പട്ടിണി കിടക്കാമെന്ന് തീരുമാനിച്ചു, നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാം, ആ കുറച്ചു ഭക്ഷണമല്ലാതെ ഈ വീടിനകത്ത് വേറെ ഭക്ഷണമില്ല, പിന്നെങ്ങനാ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കുന്നത്? സങ്കടമായടോ. അബൂ തൽഹ കരയുക, ഉമ്മ സുലൈമ കരയുകയാ. അതാ അടുക്കളയിലിരുന്ന് ബാപ്പയും ഉമ്മയും കരയുമ്പോ അനസ് എന്ന് പറയുന്ന ചെറിയ മകൻ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ ഉപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, എന്റെ മോന് കഴിക്കാനുള്ളതേ ഉള്ളൂ, എന്റെ പൊന്നുമോന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. പടച്ചവനെ മൂന്ന് പേരും അടുക്കളയ്ക്കകത്തിരിക്കുമ്പോ ഉമ്മ സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് പെണ്ണ്? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിൽ വെക്കാ, എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കൂ. ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചു, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാ സമയമായ മോനെ അനസേ, വിളക്കണക്കണേ അനസേ, അടുത്ത് വെച്ചിരിക്കുന്ന വിളക്കണക്കണേ അനസേ, എന്റെ മോൻ ഭക്ഷണം കഴിക്കരുത്, കഴിക്കുന്നവരെ പോലെ അഭിനയിച്ചാ മതി, ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കട്ടെ. അവസാനം ഭക്ഷണം പാത്രത്തിൽ വെച്ചു, മൂന്ന് പേരും കൂടെ കഴിക്കാനിരുന്നു. ആ 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകന് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. ആ പൊന്നുമകൻ ഭക്ഷണത്തിലേക്ക് നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി. പടച്ചവനെ ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാട്, അഭിനയിക്കുകയാട്. ഈ പാപപ്പെട്ട മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം കടിച്ചു. അവിടെ നിന്ന് അൽഹംദുലില്ലാ, അവിടെ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോവുകയാ. അവര് മൂന്ന് പേരും പട്ടിണി കിടന്നടോ. ആ വാപ്പയും ആ ഉമ്മയും ആ പൊന്നുമോര് ആരും പരസ്പരം പരാതി പറയാതെ അവര് മൂന്ന് പേരും കിടന്ന് ഉറങ്ങുകയാണ്. സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാ. ഉമ്മ സുലൈമിനെ വിളിച്ചു, മകനെ വിളിച്ചുണർത്ത് നിസ്കരിക്കാറ് പള്ളിയിൽ പോകാറ് അവസാനം തന്റെ പൊന്നാര മകനെ ചുമലിൽ കയറ്റി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ചെന്നോ, നമസ്കാരം കഴിഞ്ഞോ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ എവിടെ അബൂ തൽഹ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാ, ഞാൻ ഇവിടെയുണ്ട് നബിയേ, ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നലെ വിളക്കണച്ചിട്ട് നരത്തിയ വിരുന്നുണ്ടല്ലോ, അതല്ലാന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ നടത്തിയ വിരുന്നല്ലാൻ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ തങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിനകത്ത് നടന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയേ? നബി തങ്ങൾ പറഞ്ഞ, അബൂ തൽഹ, ഞാനല്ല, ഞാനല്ല, ഇന്നലെ നിന്റെ വീട് കാണാ നീയും നിന്റെ ഭാര്യയും മകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു, ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു, അല്ലാന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വന്നു, നിന്റെ വീട് സന്ദർശിക്കാൻ മലക്കുകൾ വന്നു. അതുമാത്രമല്ല, ഖുർആനിൽ ആയത്തിറങ്ങി, അല്ലാന്റെ പരിശുദ്ധമായ
ويؤثرون على أنفسهم ولو كان بهم خصاصا ومن يوك شح نفسه فأولئك هم المفلحون الله بن فرسدما يقرا الله بن نبينا كرش فرن ويمن نبينا بدم فرن نقول كمبا صالحا يا فاريا صالحا يا برتاب صالحا يا مغنو ഇതാടോ സദക കൊടുക്കുന്നവരും മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമിതാ സമാധാനമുള്ള ജീവിതം പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പാപപ്പെട്ടവർക്ക് വേണ്ടി യതീമികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പടച്ചവരെ ചോദിക്കുമ്പോ സദക കൊടുക്കുന്നവര് അല്ലാഹു തരുന്ന പ്രതിഫലമാ പറയുന്നതു സദക കൊടുക്കാൻ പറയുമ്പോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഉപ്പാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ഭാര്യ അവൾ സ്വാലിഹത്താകും നിന്റെ പൊന്നുമക്കൾ സ്വാലിഹീങ്ങളാകും പെങ്ങളെ നിന്റെ ഭർത്താവ് നന്നാകാൻ കുതിക്കുന്ന പെങ്ങള് മോളെ സദക്ക കൊടുത്താൽ അല്ലാഹു നിന്റെ ഭർത്താവിനെ നന്നാക്കുകയാ നിന്റെ വീട് സ്വർഗമാവുകയാ സമാധാനമുള്ള ജീവിതമാ അതുമാത്രമല്ല നിന്റെ വീട് കാണാൻ ആകാശത്തു നിന്നും മലക്കുകൾ ഇറങ്ങി വരും വാപ്പാ അതുകൊണ്ട് പിരിയുകയാട് വെള്ളിയാടിച്ചരാവാട് ദുആ ചെയ്യാ പോകുകയാട് പണച്ചറപ്പേ നിന്റെ വീട് കാണാൻ എന്ന് മലക്കുകൾ വരണം ചെറുപ്പക്കാരാ ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ നിന്റെ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ അല്ലാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരണമല്ലോ അവര് ദുആ ചെയ്യണമല്ലോ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം വേണമല്ലോ അല്ലാ നിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ അവരുടെ ദുആ കിട്ടുന്ന ഭവനമാക്കണേ അല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ വീട് കാണാൻ ആര് വരണം ആര് വരണം അള്ളാഹുവിന്റെ മലക്കുകൾ വരണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച രാവ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഈ കാണുന്ന പള്ളി കഴിഞ്ഞ വർഷം വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ വയതുകൊണ്ട് അൽഹംദുലില്ലാഹ് പള്ളി പെയിന്റ് അടിക്കുകയും എൻ്റെ ഫ്രണ്ടിൽ സീറ്റ് ഇടുകയൊക്കെ ചെയ്തു അല്ലാഹു ആ സദക്ക കൊടുത്തവർക്കൊക്കെ അല്ലാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ ദുനിയാവ് ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ കുരങ്ങന്റെ ശല്യമാണ് പറയണേ കുരങ്ങന്മാര് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക വളരെ പ്രയാസകരമായി പൊടിയടിച്ചും മറ്റുള്ള കാര്യങ്ങൾ ടാങ്കിലൊക്കെ വന്ന് ഇങ്ങനെ അത് കളിക്കുകയാണ് അതുപോലെ തന്നെ മദ്രസ കുട്ടികൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തൊന്ന് ടൈലിടണം ഈ രണ്ട് ലക്ഷ്യമാണ് ഇവർക്കുള്ളത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ പറയടോ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കുറേ ആടും അരിയും മാത്രമല്ലല്ലോ നമുക്ക് പ്രയോജനമുണ്ടാകണം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഭവനമാണ് പള്ളിയാണ് നമ്മുടെ മക്കൾ ഇൽമു പഠിക്കുന്ന മക്കൾ ഇവിടെ നിന്നാണ് നിസ്കരിക്കാൻ പഠിക്കുന്നത് ഖുർആൻ ഓതാൻ പഠിക്കുന്നത് ഒരുപാട് നന്മകൾ പഠിക്കുന്നത് നമ്മുടെ മക്കൾ പഠിക്കുന്നു
ആ കുട്ടികൾ പൊടിയടിച്ചിട്ട് വലിയ പ്രയാസം. നമ്മുടെ ഈ അലർജിയൊക്കെയുള്ളവർക്ക് വലിയ പ്രയാസം. ഇപ്പൊ എന്റെ മക്കൾക്ക് തന്നെ അലർജി, ഇപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ടൈലും നടന്ന് അതിനിപ്പോ എത്ര രൂപ ടൈലില്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ടൈല്? ഒന്നും അറിയത്തില്ലപ്പ. പ്രസിഡന്റെ കമ്മിറ്റിക്കാരൊക്കെ എന്താപ്പ ആ മദ്രസയുടെ മുകളിൽ ടൈലിടാൻ എത്ര രൂപ വേണം? അങ്ങനെ ഒന്നേ മുക്കാൽ ലക്ഷം എന്റെ കിഡ്നി വല്ലതും തരണ്ട വരും. ടൈലിടാൻ മാത്രം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മൊത്തവും കൂടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാകുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അൽഹംദുലില്ലാഹ് മദ്രസ ഒന്ന് കുരങ്ങനൊക്കെ കയറി ബുദ്ധിമുട്ടിക്കുന്നു. അത് മാത്രമല്ല, പൊടിയടിച്ചും നമ്മുടെ പഠിക്കാൻ വരുന്ന മക്കള്, ഇവിടെ ഖുർആൻ പഠിക്കാൻ ഇവിടെ മക്കൾ വരുന്നു, മദ്രസയിൽ വരുന്നു, ആ മക്കൾക്ക് പ്രയാസം ഉണ്ടാകരുത്. അല്ലാഹു നമുക്കീമ നൽകുമാറാകട്ടെ. അലർജിയുള്ള കുട്ടികൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് കൈവെക്കാൻ എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കൊടുക്കും, കൊടുക്കേണ്ടവൻ എപ്പോഴും കൊടുക്കും, കൊടുക്കാത്തവൻ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല മനസ്സോടുകൂടിയിട്ട് ഉസ്താദെ ഇന്ന് എൻ്റെ വീട് കാണാൻ മലക്കുകൾ വരണം. ഞാനും എൻ്റെ ഭാര്യയും മക്കളും കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാകമാരി വെള്ളിയാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ വരണം ദുആ ചെയ്യാൻ. ആ മലക്കുകളുടെ ദുആ കിട്ടിയാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ കാണും. നാളെ വയലു പറയാൻ ഞാനുണ്ടാകുമോ എന്നറിയില്ല. നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ഞാനുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ ഞാനുണ്ടാകും, നിങ്ങളിൽ പലരും ഉണ്ടാകണമെന്നില്ല. മരണം എപ്പോൾ എവിടെ വെച്ചാൽ വരണമെന്നറിയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ സമാധാനത്തോടുകൂടി ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ പള്ളിയുടെ മുകളിൽ അൽഹംദുലില്ലാ 175,000 രൂപയുണ്ടെങ്കിൽ അൽഹംദുലില്ലാ